ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊക്കെയുള്ള ആ പേരിൻ്റെ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ആ പേരിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് നെയ്മോളജി എന്ന് പറയുന്ന ശാസ്ത്രം പറയുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഈ ജി എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഗോപാലകൃഷ്ണൻ, ഗോപി, ജെമിനി, ഗീത, ഇങ്ങനെ ജി തുടങ്ങുന്ന ധാരാളം പേരുകൾ ഉണ്ട്. അപ്പോൾ ആ ജിക്ക് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് നമുക്ക് ഇതിൽ കൂടെ പരിശോധിക്കാം. ജി എന്നത് ദൈവത്തിൻ്റെ വിഹിതമായ ഒരു അക്ഷരമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്വന്തം കാര്യം നേടിയെടുക്കാനായിട്ട് എന്ത് കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിനും ഇവർ തയ്യാറാകുന്ന ആൾക്കാരാണ്. വളരെ ഉയർന്ന ചിന്താഗതി ഇവരെ വ്യത്യസ്തരാക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയ സുഖങ്ങളിലും വൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും വിജയവും പ്രശസ്തിയും നേടിയെടുക്കുന്നതിലും ഇവർ വളരെ മുൻപന്തിയിലുമാണ്. സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്നവരാണ് ഇവർ. കടുത്ത ദൈവഭക്തരാണ്. ഈശ്വരാരാധന, ദാനധർമ്മങ്ങൾ ലോഭമില്ലാതെ ചെയ്യുക, ഇതൊക്കെ ഇവരുടെ സവിശേഷതയാണ്. ജിയിൽ പേര് തുടങ്ങുന്നവരെ കടുത്ത ദൈവഭക്തിയുള്ളവരായതുകൊണ്ട് സദാസമയം ഈശ്വരാധീന ചിന്തകളിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. അതിശക്തമായ ആകർഷകമായ ആശയവിനിമയത്തിൻ്റെ ഒരു അക്ഷരം കൂടിയാണിത്. തിരിച്ചുള്ള സ്വഭാവവും ചിലപ്പോഴൊക്കെ ഇവർ കാണിക്കാറുണ്ട്. കൂടുതൽ ആൾക്കാരും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇത് സൃഷ്ടിപരമായിട്ട് മഹത്തരങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരു അക്ഷരമാണ്. പക്ഷേ ശരിയായ തയ്യാറെടുപ്പ് ഇല്ലെങ്കിൽ മണ്ടത്തരങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെന്നറിഞ്ഞാൽ എത്ര കഠിനാധ്വാനം ചെയ്യാനേ അവർക്ക് യാതൊരു മടിയുമില്ല. നല്ല സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും ഇവർ പിശുക്കരായിരിക്കും. എന്നാൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇവർ മടി കാണിക്കത്തില്ല. കർമ്മരംഗത്ത് വളരെയധികം ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നല്ല പദവികളൊക്കെ ലഭിക്കാൻ അവർക്ക് സാധ്യത കൂടുതലാണ്. സമാന ചിന്താഗതിക്കാർ തന്നെ ജീവിത പങ്കാളിയാകണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുമാണിവർ. ഇങ്ങനെയുള്ളവരെ തന്നെ ലഭിച്ചില്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യം പരാജയമായി പോകാറും പതിവുണ്ട്. കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ ഈ കൂട്ടർക്ക് മടിയുണ്ടാവില്ല. പക്ഷേ മറ്റൊന്നിനോടും ഇവർക്ക് ഈ ത്യാഗമനോഭാവമൊട്ട് ഇല്ലതാനും. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇവരെ വെല്ലാനായിട്ട് മറ്റാരെക്കൊണ്ടും കഴിയത്തുമില്ല. ജീ തുടങ്ങുന്ന പേരുള്ളവരെ യാത്രയും വായനയും ചരിത്രവും വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവർ തത്വചിന്തയിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ഇക്കൂട്ടരെ മറ്റുള്ളവർ തങ്ങളെ ഉപദേശിക്കുന്നത് അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകത്തുള്ളൂ. പലപ്പോഴും തൻ്റെ ആവശ്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനവർ താല്പര്യപ്പെടാറുമുണ്ട്. എന്നാൽ വളരെയധികം ബോധ്യപ്പെടാതെ ആ ഒരു ഉറപ്പില്ലാതെ തന്നെ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ധനമോ മറ്റു കാര്യങ്ങളോ വിനിയോഗിക്കുന്നതിലോ അങ്ങനെ മെനക്കെടുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. ഇവർക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടാകണം. അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ മുന്നിട്ടിറങ്ങിന്ന് സഹായിക്കുന്ന ആൾക്കാരാണ്. ജീ തുടങ്ങുന്ന പേരുകാർ എന്തിനും സംതൃപ്തി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവരുമായി മാനസിക അടുപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് പൊതുവെ ഇവർ എതിർപ്പ് കാണിക്കുന്ന പതിവില്ല. ജിയോട് കൂടിയിട്ട് IGRAE എന്നീ അക്ഷരങ്ങൾ ചേർന്നാൽ വൻ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും പദവികളൊക്കെ ലഭിക്കാനും ഒക്കെ അർഹരായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. തികഞ്ഞ ഉത്തരവാദിത്വ ബോധം സ്വന്തം പ്രവൃത്തികൾക്കുണ്ടെങ്കിലും പിശുക്കും ധാരാളിത്വവും ഒരേപോലെ കാണിക്കുന്ന ആൾക്കാരാണിവർ. സമാന ചിന്താഗതിക്കാരെ ഇവർ കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാറാണ് പതിവ്. ഇപ്പം എൻ്റെ ഈ വീഡിയോകളൊക്കെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.